മഞ്ഞ ഡ്രസ് ചുവപ്പ് ഗ്ലാസ് എടുത്ത് ഓറഞ്ച് അല്ല ചുവപ്പ് ഗ്ലാസ് എടുക്കും. ഇത് ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ആകെ 200 രൂപ കുഞ്ഞുമോളെ 50,000 rupees ഇത് ഞാൻ നിനക്ക് തരാ നിനക്ക് തരും. പക്ഷെ നീ ഒരു ചെറിയ കാര്യം ചെയ്യണം. എന്താ അറിയോ, എന്നോട് ജയിക്കണം. ഒരു ചലഞ്ച് ചെയ്ത് ജയിച്ച ഈറ്റിംഗ് അല്ല ഇത്, വേറൊരു ചലഞ്ച് ചെയ്ത് ജയിച്ചാൽ മാത്രം നിനക്ക് 50,000 rupees ഉണ്ട്. ഇത് ഇതുകൊണ്ട് അല്ലല്ല, ഇതുകൊണ്ട് നിനക്ക് എന്ത് വേണേലും വാങ്ങാം. ആ വീഡിയോ നമ്മൾ ചെയ്യും. ഓക്കെ, ഡൺ. ഇന്നോർ ഔട്ട് റെഡിയാണോ? ഡ്യൂഡി ഞാൻ ചെയ്യാൻ പോകണെന്താ വെച്ചാൽ ആം റെസ്ലിംഗ് മത്സരമാണ്. ഓക്കെ, ഇതിന് ഡ്യൂഡി ജയിക്കാനൊരു വഴിയുമില്ല. ഇതിൽ നമ്മൾ ചീറ്റിംഗ് ഇല്ല. മറ്റേ കൊക്ക മറ്റേ എന്താ പറയുക, പെപ്സി അല്ല മെറിൻഡനെ മാറി ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പ്യുവർ സംഭവമാണ്. ഇതിന് നിനക്ക് ജയിക്കാൻ കഴിയോ ഇല്ലെന്ന് പറഞ്ഞു നമ്മളൊരു വൺ ഓഫ് ദ കമന്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയാണ്. പക്ഷെ ഇത് നമ്മളെ ശക്തി, നമ്മൾ ആരാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് തിരിയിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല, ശക്തി മത്സരം എന്ന് വേണേ പറയാം. ഞാൻ അവിടെ പഞ്ച മത്സരം, ശക്തി മത്സരം, റെസ്ലിംഗ് എന്നൊക്കെ വേണേ പറയാം. സോ റെഡി? ഡ്യൂട്ടി ജയിക്കാൻ വേണ്ടി ഇവിടെ കൂടോത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടി ഇതാക്കണ ബൊമ്മനെ പിടിച്ച് സെന്ററിൽ വെക്കണേ. ഈ ബൊമ്മ അവിടെ നിക്കണ വീടൊക്കെ ഞാൻ പൊട്ടാറുണ്ട്. ഇത് ഇവിടെ നിക്കണം എന്നൊക്കെ ഞാൻ പൊട്ടാറുണ്ട്. അതാണ് വെക്കണ്ട. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കുറച്ച് റൂൾസ് ഉണ്ട് കുഞ്ഞുമോളെ. കൈ പിടിച്ച് ഞെരിക്കരുത്. അതുപോലെ തന്നെ നഖം ഉപയോഗിച്ചുള്ള അറ്റാക്കിങ് പാടില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ വരുന്ന വെച്ചാൽ ബുദ്ധിപൂർവ്വമായിട്ട് ഞങ്ങളെ വീത്തരുത്. എന്റെ കോൺസെൻട്രേറ്റ് കളയരുത്. ഓക്കെ, അതായത് നീ ഓരോ ചളുകൾ പറഞ്ഞു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, കാശ്. ഇത് നമ്മൾ ഡ്യൂട്ടി കൊടുക്ക കൊടുക്കില്ല. നോക്ക, അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും അല്ല, അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണം ജയിച്ചാൽ മതി. അഞ്ചെണ്ണം ജയിക്കണം ഞാൻ പറഞ്ഞു. അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ജയിച്ചാൽ നമ്മൾ 50,000 കൊടുത്ത് ആ വീഡിയോ അവൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തു. കൈക്കൂലിയും കാര്യങ്ങളും ഒന്നും എനിക്ക് തന്നിട്ട് കാര്യമില്ല. ഇത്രയും ക്യാഷ് ഇല്ല എനിക്ക്. ഇന്നിരാണ് എന്റെ കൈക്കൂലി. ഫസ്റ്റ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കണ്ണാടി വേണമല്ലോ, എങ്ങനെ വേണേലും വെച്ചോ. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് പോകാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട് പറയണോ? ഗൈസ് നിങ്ങൾ നോക്കണം, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഇവിടെ ഉടായ്പ് സംഭവം, ഇവിടെ മുഖത്തേക്ക് ശ്രദ്ധിക്കണ കാര്യം. ഇവിടെ മുഖത്തോടെ എന്റെ കോൺസെൻട്രേഷൻ, എന്റെ കോൺസെൻട്രേഷൻ കളയരുത് എന്ന് മാത്രം എനിക്ക് പറയണം. ഇതിനെന്തിനാ ഫീസ്റ്റ് മസ്റ്റ് പോയിന്റ്? ബാക്കി സമയമില്ല. റെഡി? 1, 2, 3. വിചാരത്തുമാരില്ല, മുടിഞ്ഞ ഞാൻ വാങ്ങി കൊടുക്കുന്ന ഫുഡൊക്കെ തിന്ന് തിന്ന് കൊഴുത്തു കിടക്കാൻ തോന്നിട്ട്. നിങ്ങൾ ഇവിടെ നേരിൽ കാണാൻ പഞ്ച മത്സരം നടത്തി വെക്കണം. ടഫാണ്, ഭയങ്കര ടഫാണ്. വിചാരിച്ചമാരില്ല, സമ്പത്തിഷ്ടമാണ്. എന്റെ കയ്യിൽ ഞരമ്പൊക്കെ പൊന്തിനായിരുന്നു. ഇതിപ്പോ ഒന്നാമത്തെ റൗണ്ട് വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. വിചാരിച്ചമാരില്ല, ടഫ് ആണ്. ഓക്കെ, രണ്ടാമത്തെ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ രണ്ടാമത്തെ മിക്കവാറിന്റെ ക്യാഷ് പോകാൻ എല്ലാ ചാൻസും അവിടെ കാണുന്നു. 1, 2, 3. ജസ്റ്റ് മിസ്സാണ്, വേറൊന്നല്ല. ഞാൻ ഫസ്റ്റ് തന്നെ ഒന്നും കൂടെ ആയി പോയി ആക്കാൻ കഴിഞ്ഞില്ല. അതാ പറഞ്ഞ മനുഷ്യനല്ല, നല്ലോണക്ക് വേദന. കേസ് നല്ലോണം വേദന. ഇവള് കൈ പിടിച്ച് ഞെമിണ്ടിക്കാളുണ്ട്. അത് ഫൗളാണെന്ന് എന്റെ അഭിപ്രായം. ഓക്കെ, ഓക്കെ.
കുഞ്ഞിമോളെ കുഞ്ഞിമോളെ വേണ വയസ്സാടാ ഈ കൈ ഇങ്ങോട്ട് ജോൺസിനെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോ ആ ഒരു കൈ പോയി ജയിച്ചു ഗൈസ് രണ്ടെണ്ണം ഓക്കെ ഇനി രണ്ടെണ്ണം ഇതൊക്കെ എന്ത് ഏതപ്പോ നമ്മളോടാണ് പറഞ്ഞു നിർത്തിയത് ആ വേണ്ട വേണ്ട സോറി സോറി കൊഞ്ഞോ ജയിക്കട്ടെ ഓ പിന്നെ ജയിച്ചു ജയിച്ചു ഓ പൈസ നുള്ളരുത് എനിക്ക് കൈ കൊഴഞ്ഞു കുറെ നേരമായിട്ട് അപ്പൊ ശരിയാ കൈ കൊഴഞ്ഞു പോയിട്ടല്ലേ ഇവിടെ കൈ നല്ല കൊഴഞ്ഞു അതുകൊണ്ടാണ് ലാസ്റ്റ് റൗണ്ട് ഗൈസ് ലാസ്റ്റ് റൗണ്ട് ഓക്കെ ഇപ്പൊ തന്നെ ചേച്ചി ഇപ്പൊ തന്നെ ഓക്കെ മൂന്നെണ്ണത്ത് ജയിച്ചാലും എനിക്ക് ക്യാഷ് തരണേ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഗൈസ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് ഫൈനൽ റൗണ്ട് വിട്ടു തിരില്ല ഞങ്ങളത് എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല ഇതിന്റെ പ്രസ്റ്റീജിന് ജയിച്ചടി ഇനി കള്ളക്കളി ഒന്നുമില്ല പൊട്ടത്തെ പോടി ഡ്യൂഡിയും ഡ്യൂഡിയുടെ ബാമ്മയും തോറ്റുപോയ ഇല്ല ഇല്ല ഐ എം ദ വിന്നർ ബ്രോ ഐ എം ദ വിന്നർ പൈസ എനിക്ക് തരില്ല ഐ എം ദ വിന്നർ ബ്രോ ഇല്ല ഞാൻ ജയിച്ചു ഐ എം റിയലി റിയലി സോറി ജയിച്ച ഈ ഒരു മുഹൂർത്തത്തിൽ ഞാൻ ഡ്യൂഡി ഒന്ന് സ്പ്രേ പെയിന്റ് ചെയ്താലോ എന്ന് ആലോചിക്കാണ് കുഞ്ഞുമോളെ കുഞ്ഞോ ഞാൻ മതി ഇതിന്റെ ഇത് ഇതാക്കി കഴിഞ്ഞാലോ അതറിയാതായിപ്പോയതാ കഴുകിയാ പോവാൻ അത് അതുമൊന്നാക്കിയതാ ഞാനാക്കിയല്ല അതല്ലല്ലല്ല വീഡിയോ കണ്ടോ വീഡിയോ കണ്ടോ ഇതിപ്പോ മുകളിലോട്ട് വരുമ്പോ കണ്ടാ ഡ്യൂഡിന്റെ ഫോൺ എന്റെ റൂമിൽ ചാർജിലാണോ അപ്പൊ ചെറിയൊരു പണി എടുക്കാൻ അവൾ എപ്പോഴും സെൽഫി എടുക്കും സോ ഈ സെൽഫി ക്യാമറ ഇത് സ്പ്രേ പെയിന്റ് ആക്കി കഴിഞ്ഞാൽ എപ്പോ ഒളിക്കരുത് ഓൾക്ക് രണ്ട് ഫോൺ ഉണ്ട് സോ ഒന്നാണിത് അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒന്ന് സ്പ്രേ പെയിന്റ് അടിച്ച് സെറ്റ് ആക്കാം ഓക്കെ ഓക്കെ ബാക്ക് റെഡി ആയി ഇതെങ്ങോട്ടാ പോണേ ഓക്കെ അല്ലേ വേണ്ട ഗൈസ് മൊത്തം അടിച്ചാളാ നല്ല പിന്നെ ഫോൺ വിട്ട് അടിപൊളിയായിട്ട് കണ്ടിരിക്കും എന്തൊരു എന്തൊരു തിളക്കണ കേസ് ഇങ്ങനത്തെ ഒരു ഫോൺ ഞാൻ അവൾക്ക് കൊടുക്കാറുണ്ട് പൊളി സാറ കുഞ്ഞോ കുഞ്ഞോ നമുക്കൊരു കോള് സർപ്രൈസ് ഇതായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് തരണം കുറെ കാലം വിചാരിക്കണ് എൻജോയ് യുവർ ലൈഫ് ബ്രോ പ്ലീസ് സൈൻ ഔട്ട്
പറ്റില്ല.